Hello friends, welcome to our channel. ഇത് നമ്മൾ ഒരു സ്ലീവ്സിന്റെ രണ്ട് സൈഡിലും താഴെയും മുകളിലും എങ്ങനെയാണ് പൈപ്പിംഗ് വെക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ്. പെട്ടെന്ന് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ ലോങ് സ്ലീവ്സ് ആകുമ്പോൾ ചുമ്മാ ഈ വക്ക് അടിച്ചാൽ ഇത്തിരി ഭംഗി കാണത്തില്ല. അതുപോലെ തന്നെ താഴെ ഒരു പൈപ്പിംഗ് മുകളിലൊരു പൈപ്പിംഗ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ വർക്കൊക്കെ ഉണ്ടെങ്കിലേ ഈ ഹലോ 3/4 സ്ലീവ്സിനൊക്കെ ഭംഗി വരത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് സ്ലീവ്സിന് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്, സ്ട്രിപ്പ് മുറിക്കേണ്ടത്. ഫസ്റ്റ് സ്ട്രിപ്പ് ഞാൻ വെക്കാൻ പോണത് താഴെയുള്ള സ്ട്രിപ്പ് 1 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് മുറിച്ചിരിക്കുന്ന സ്ട്രിപ്പ് 2 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രിപ്പ് മുറിച്ചിരിക്കുന്നത് 1.5 ഇഞ്ച്. അപ്പം ഇത് എല്ലാം രണ്ട് രണ്ടെണ്ണം വീതം വേണം. അപ്പം നമ്മൾ രണ്ട് സ്ലീവ്സിനുണ്ടായതുകൊണ്ട് എല്ലാം രണ്ട് രണ്ട് വീതം വേണം. അപ്പം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ചെറിയൊരു ട്യൂട്ടോറിയലാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്ലീവ്സിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഈ സ്ലീവ്സിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി തയ്ക്കാൻ പോണത്. ഫസ്റ്റ് സ്ട്രിപ്പ് റെഡിയാക്കി എടുക്കാം. ഈ നിന്ന് ഒരു സ്ട്രിപ്പ്, എല്ലാത്തുനിന്നും ഓരോന്ന് സ്ട്രിപ്പ് നമ്മളെടുത്തു. 1 ഇഞ്ചിൻ്റെ 1, 1.5 ഇഞ്ചിൻ്റെ 1, 2 ഇഞ്ചിൻ്റെ 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ താഴെ ഈ ഒരു സ്ട്രിപ്പിൽ റൈറ്റ്സ് നിങ്ങൾക്ക് റൈറ്റ്സ് റോങ് സൈഡ് ഉണ്ടെങ്കിൽ നോക്കിക്കണം. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വെച്ചാണ് തയ്ക്കുന്നത്. ഇത് ഞാൻ 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് ഇപ്പോൾ വെച്ച് തയ്ക്കാൻ പോണത്. ഇത് തയ്ച്ചെടുക്കാം ഫ്രണ്ട്സ് നമുക്ക് സ്ട്രൈറ്റ്. സ്ട്രിപ്പ് ഫുള്ള് തയ്ച്ചെടുത്തു. ഫസ്റ്റ് 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് ഇത് ഞാൻ തയ്ച്ചത്. ഇനി എൻ്റെ പൈപ്പിംഗ് ആക്കാം. പൈപ്പിംഗ് ആക്കേണ്ടത് എങ്ങനെ വെച്ചാൽ നോക്കിക്കോളൂ. ഇങ്ങനെ വെച്ചാണ് തയ്ച്ചത്. ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് അത്രയാണ് കട്ടിക്ക് പൈപ്പിംഗ് ഇഷ്ടം, അതുപോലെ ഇത് ഫോൾഡ് ചെയ്ത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് തയ്ച്ചെടുക്കാം നമുക്ക്. ഈ പൈപ്പിംഗ് 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് തയ്ക്കുമ്പം മുകളിലിടുന്ന സ്റ്റിച്ച് ഇത്തിരി വലുതായിക്കോട്ടെ. അതെന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ഇപ്പം തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് സ്ട്രിപ്പ് 1 ഇഞ്ചിൻ്റെ തയ്ക്കുമ്പോൾ ഈ പൈപ്പിംഗ് കൊടുക്കുന്നത് ഇത് ഇത്തിരി വലുതായിക്കോട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇളക്കാനാണ് പോണത് അതിനെ. നമ്മൾ പൈപ്പിംഗ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ അറ്റച്ച് ചെയ്തത് 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. ഓക്കെ, ഈ 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നമ്മൾ മുകളിലോട്ട് സൈഡിലാണ് പോകാൻ പോണത്. ഇനി നമ്മൾ 1.5 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുത്തു. ആ 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഫസ്റ്റ്, എന്നിട്ട് കാണിച്ചു തരാം. 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് തയ്ച്ചെടുത്തു ഫ്രണ്ട്സ്. ഇനി ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് ഇതിങ്ങനെ ഒന്ന് നൂത്തെടുക്കാം അതിനെ. ഓക്കെ, ഇനി നമുക്കിത് നമ്മളെ ഒരു ഇതെടുക്കാം. സ്ലീവ്സിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ഇന്നെ തയ്ച്ചിട്ട് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ കമ്ത്താൻ പോണത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് സ്ലീവ്സിൻ്റെ റോങ് സൈഡാണ്, റോങ് സൈഡിലാണ് വെച്ച് തയ്ക്കാൻ പോണത്. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ചിൻ്റെ ഇനിയും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഡ്ജിൽ വെച്ച് തയ്ക്കാനാണ് പോണത്. ഫുൾ തയ്ച്ചെടുത്തു ഫ്രണ്ട്സ്. ഇനി ഇതിനെ നല്ല സൈഡിലോട്ട്, ഇതാണ് സ്ലീവ്സിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ, ഇതാണ് നമ്മൾ റോങ് സൈഡിലാണ് നമ്മളെല്ലാം വെച്ച് തയ്ച്ചത് ഇങ്ങനെ. ഇനി ഇതിനെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് പൈപ്പിംഗ് ആക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തോളും. ഇത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മളതെല്ലാം ഫുള്ള് സ്ലീവിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറി വരും ഫ്രണ്ട്സ്. അതുപോലെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഓക്കെ, ഇത് കഴിഞ്ഞു. നമ്മൾ താഴത്തെ ഇവിടെയാണ് പൈപ്പിംഗ് ഇട്ടത്. ഇത് നമ്മളിത് ഓപ്പൺ ആണ് ഉള്ളത്. ഇതാണ് 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഞാൻ തയ്ച്ചത് മുകളിലത്തെ സൈഡിലോട്ട്.
ഒന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഞാൻ തയ്ച്ചത് താഴത്തെ സൈഡിലോട്ട് വരണം, എന്നാലേ നമുക്കത് കറക്റ്റോടെ ഫിനിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ, ഇനി അടുത്ത സ്റ്റിച്ച് ഇട്ടിട്ടാകുമ്പം ഈ ഫസ്റ്റ് ഇട്ട സ്റ്റിച്ചിനെ റിമൂവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഒരു ഫിനിഷിങ് വരുത്താം, അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിവിടെ തയ്ച്ചാൽ നമ്മൾ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. തയ്ച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ഇട്ട റണ്ണിങ് സ്റ്റിച്ച് ഇട്ടില്ലേ, അതിങ്ങനെ ഇളക്കി കളഞ്ഞ വലിച്ച് അത് ഇളകി വരും. ഓക്കെ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മൾ രണ്ട് സ്ലീവ്സ് റെഡി. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾ ഡ്രസ്സിന് നല്ല ഭംഗി വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ട്യൂട്ടോറിയൽസ് ആയി ഞാൻ വരുന്നവരെ ബൈ.